അശ്വേത വെളുത്ത കല്ല് നിന്നും ലോപിച്ചതാണിത്. ശിവലിംഗത്തെയും ശൈംബൈ അശ്വത് എന്ന് വിളിക്കുന്നു. എങ്ങനെ അള്ളാക്കെ അറിയുള്ളൂ, സഖാഫിയോട് തന്നെ ചോദിക്കരുത് എവിടുന്നാൾ. ഏതായാലും മക്കയിൽ ഇപ്പൊ മൊത്തത്തിൽ ആകെ പ്രശ്നമാണെന്നാണ് എല്ലാ സഖാഫിമാരും ഇജ്മായി പ്രഖ്യാപിക്കുന്നത്. ചില ആളുകൾ പറയുന്നു മക്കയിൽ ശിവലിംഗമാണ്, വേറെ ചില ആളുകൾ പറയാ നമ്മളവിടെ തൊട്ടുമുത്തണം, അതുപോലെ ഇവിടെയും പോയിട്ട് നമുക്ക് തൊട്ടുമുത്ത, വേറെ പലതും നമുക്ക് ചെയ്യാം. ഇത് ഏത് സംസ്കാരമാണോ മക്ക എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ കേന്ദ്രമാണ്. ശിർക്ക്, ആ ശിർക്ക് പ്രചരിപ്പിക്കാനും ശിർക്ക് വാദിക്കാനും വേണ്ടി അല്ല സ്ഥാപിച്ചതല്ലത്. നേരെ മറിച്ച് ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദല്ലിൽ ആലമീൻ. ആദ്യമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഈ ഭൂമിയിൽ സ്ഥാപിച്ച അള്ളാഹുവിന്റെ ഭവനമാണിത്, റബ്ബിന്റെ ഭവനമാണിത്, തൗഹീദിന്റെ കേന്ദ്രമാണിത്, പ്രവാചകന്മാർ കടന്നു വന്ന വഴിയാണിത്, പ്രവാചകന്മാർ ഉദ്ഘോഷിച്ച തൗഹീദിന്റെ പ്രത്യേകമായ ഉദ്ഘോഷമായി നിലകൊള്ളുന്ന മഹത്തായ കേന്ദ്രമാണിത് വിശുദ്ധമായ കഅബാലയം. അത് ശിർക്കുമായി ബന്ധപ്പെടുത്താനുള്ളതല്ല, ശിർക്ക് ബാധിച്ചുണ്ടാക്കാനുള്ളതും അല്ല. ഇത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല. ലോകാടിസ്ഥാനത്തിൽ തന്നെ വിശുദ്ധമായ മക്കയെ, വിശുദ്ധമായ കഅബാലയത്തെ ശിർക്കിന്റെ കേന്ദ്രമായി സ്ഥാപിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുവോ എന്ന് ആത്മാർത്ഥമായും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഞാൻ 2002 പ്രവാസി മാസിക ദ വോയിസ് ഓഫ് മലയാളം എന്ന ഈ പ്രവാസി മാസികയിൽ നിന്ന് വായിച്ചല്ലോ. എന്നാൽ 2002 പുറത്തിറങ്ങിയ ഹജ്ജ് എന്ന പേരിൽ പുറത്തിറങ്ങിയ മാധ്യമത്തിന്റെ സ്പെഷ്യലാണിത്. ഈ മാധ്യമത്തിന്റെ സ്പെഷ്യലിലും വായിക്കാൻ കഴിഞ്ഞു ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിലൊന്നാണ് തവാഫ്, അഥവാ കഅബ പ്രദക്ഷിണം. ഒരു വെളുത്ത തുണിയും വെളുത്ത ഒരു മേൽമുണ്ട് ഇടത്തെ ചുമലിൽ നിന്ന് പൂണൂൽ കെട്ടുന്നത് പോലെ കെട്ടിയതുമായിട്ടാണ് കഅബയെ വലം വെക്കുന്നത്. പൂണൂൽ ധരിച്ച ഹിന്ദുക്കൾ ക്ഷേത്രം വലം വെക്കുന്നത് പോലെയാണ് മേൽത്തട്ടം ധരിച്ച മുസ്ലിങ്ങൾ കഅബയെ വലം വെക്കുന്നത്. മതത്തിന്റെ ഏകത്വവും അനുഷ്ഠാനങ്ങളും മതത്തിന്റെ പിന്നീടുണ്ടായ പകർപ്പുകളിൽ മാറ്റം വരാതെ നിലനിൽക്കുമെന്നതുമാണ് ഇത് തെളിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പണ്ടിവിടെ അമ്പലത്തെ പ്രദക്ഷിണം ചെയ്തിരുന്നു എല്ലാ ആളുകളും, അത് മാറ്റം വരാതെ ഇന്നും നിലനിൽക്കുന്നു എവിടെ? കഅബാലയത്തിൽ. അതിന് തെളിവെന്താണ്? ഇഹ്റാം കെട്ടിയിട്ടുണ്ടല്ലോ ഹാജിമാർ ഇഹ്റാം കെട്ടിയത് പൂണൂലി കെട്ടിയത് പോലെയാണ്, എന്നിട്ട് അമ്പലം വലം വെക്കുന്നത് പോലെയാണ് കഅബാലയത്തെ വലം വെക്കുന്നത് എന്ന് 2002 ഹജ്ജിൽ പറയുമ്പോൾ, മാധ്യമ സ്പെഷ്യലിൽ പറയുമ്പോ, ദ വോയിസ് ഓഫ് മലയാളം ആ കഅബാലയത്തിൽ ശിവലിംഗമാണെന്ന് പറയുമ്പോ സഖാഫിമാര് നാട് നീളെ ഇതാ അത് കേന്ദ്രങ്ങളാണ്, മറ്റുള്ളവരോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രമായി മനസ്സിലാക്കാനുള്ള തെളിവായി നിലനിൽക്കുന്ന ഒരു ഗ്രഹമാണെന്ന് സമർത്ഥിക്കുമ്പോ, മാന്യ സഹോദരങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരസ്പർശമേറ്റ ആ മഹാനായ മനുഷ്യന്റെ പാദസ്പർശമേറ്റ വിശുദ്ധമായ കഅബാലയത്തിന്റെ മണൽത്തരികൾ നാളെ റബ്ബിന്റെ കോർട്ടിൽ നിങ്ങൾക്കെതിരായി വരൂലേ? റബ്ബിന്റെ മുന്നിൽ നിങ്ങൾക്കെതിരെ ആ മണൽത്തരികൾ സാക്ഷി നിൽക്കുകയില്ലേ? ആ ബോധം നിങ്ങളുടെ മനസ്സിലില്ലേ? എന്ത് അബദ്ധമാണ് ചെയ്യുന്നത്! എന്നിട്ട് പിന്നെയും മുസ്ലിയാരെ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, പിന്നെയും മുസ്ലിയാർ പോവാണ് അരിയിൽ നിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും ഡാശ് മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ പിന്നെയും മുസ്ലിയാര് അടുത്തത് പറയാണ് കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലുപതിഞ്ഞ കല്ലിനെ ബഹുമാനിച്ച ശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാ ഹാജിമാരും, പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോയവരും ഗവൺമെന്റ് ഗ്രൂപ്പിൽ പോയവരും എല്ലാരും കയ്യിലൊരു കേനയുമായിട്ട് വരിക, 10 ലിറ്റർ കേന. എന്താണതിനകത്തുള്ളത്? വെള്ളം. ഇതെന്ത് വെള്ളം? പോയ സംസം, സംസം വെള്ളം. എന്താ ഇതിന്റെ പ്രത്യേകത? സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? വേണ്ടത് കേരളത്തിൽ നിന്ന് പോകുമ്പോ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോവുക. കാരണം സൗദി അറേബ്യയിലൊക്കെ നല്ല വെള്ളത്തിന് ഭയങ്കര പഞ്ഞ. അതെ, അവിടെ ജോലി ചെയ്ത ആളുകൾ ചോദിക്കും, നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ കിട്ടണമെങ്കിൽ 90 പൈസ കൊടുത്താൽ മതി, 90 ഫിൽസ്. 1 ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ വേണമെങ്കിലോ വയസ്സാ എത്ര കിട്ടണോ? 1 റിയാൽ കൊടുക്കണോ? ആ അപ്പൊ ഒരു കുപ്പി വെള്ളത്തിനാണ് 10 റുപ്യ, വെള്ളത്തിനാണ് അവിടെ വില. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവാ വേണ്ടത് വെള്ളം, പകരം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരിക. അതെന്താ? സുബ്ഹാനല്ലാ, അത് സാധാരണ വെള്ളമല്ല ഉസ്താദേ, സംസം വെള്ളമാണ്. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇസ്മാഇൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ പൊങ്ങി വന്ന വെള്ളം എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ്
4000 വർഷം മുമ്പ് ഇസ്മാ നബിയുടെ കാല് സ്പർശിച്ചു, ഇപ്പോൾ അതിന്റെ വല്ല അവശിഷ്ടവും അതിലുണ്ടാവുക. പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സുന്നികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുത്തമ്പള്ളിയിൽ കുഞ്ഞഹമ്മദ് ഹുസൈൻ അള്ളാഹു മർക്കദ മഹാനവരുകൾ മന്ദിരച്ചൂതി കിണറ്റിലേക്ക് ഒഴിച്ച വെള്ളം ഇപ്പോഴും ഷിഫാക്ക് വേണ്ടി നാം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കവരത്തി ദ്വീപിൽ ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു തൻ എഴുതി വെച്ചിരിക്കുന്ന പിഞ്ഞാണത്തിൽ കഴുകിയ വെള്ളം ഇപ്പോഴും നാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശിർക്ക്, അന്ധവിശ്വാസം, അനാചാരം, അനിസ്ലാമികം, അങ്ങനെയാണ് ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസം വെള്ളം ഇങ്ങോട്ടേറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് കടപ്പുറത്തേക്ക് പൂഴി കയറ്റുന്ന പോലെയാവും, ബസറയിലേക്ക് കാരക്ക കയറ്റുന്ന പോലെയായി പോവും. സംഗതി ശരി. അപ്പൊ മുസ്ലിയാർ പറഞ്ഞു വന്നപ്പോ മുസ്ലിയാർ എന്തിനാ ക്യാനും പിടിച്ചു വന്നത് അവിടുന്ന് സംസം വെള്ളമായിട്ട്? ബസറയിലേക്ക് കാരക്ക എന്തിനാ മുസ്ലിയാർ? ഇവിടെ കുഞ്ഞമ്മ മുസ്ലിയാർ വെള്ളമില്ലേ? പിന്നെന്തിനാ ബസറയിലേക്ക് കാരക്ക ഇറക്കിയത്, കടപ്പുറത്തേക്ക് മണലിറക്കിയത്? ഇവിടെ കുഞ്ഞമ്മ മുസ്ലിയാർ പിന്നാണ് എഴുതി വെള്ളമില്ലേ, പിന്നെന്തിനാ സംസം വെള്ളം ചോന്നിട്ട് വന്നത്? അപ്പൊ മുജാഹിദിൽ അത് കുടിക്കും, മുജാഹിദിൽ അത് കൊണ്ടുവരികയും ചെയ്യും. കാരണം വേറെ വെള്ളമൊന്നും ഈ ജാതി വെള്ളമൊന്നും മുജാഹിദിൽ കുടിക്കാറില്ല. അതുകൊണ്ട് മുജാഹിദിൽ കുടിക്കാൻ ആ വെള്ളം വേണം. എന്നാ നിങ്ങൾക്ക് പിന്നാണം കരയ്ക്ക് വെള്ളമല്ലേ, പിന്നെന്തിനാ വെള്ളം ചുമന്ന് കൊണ്ടുവന്നത്? അപ്പൊ മാന്യ സഹോദരങ്ങളെ ചിന്തിക്കണം. മാ ഉസംസം ഹദീസുകൾ കൊണ്ടുവന്ന വാരിദായി വന്ന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇളം കാലിട്ടടിച്ചപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഒഴുകിയ ആ വെള്ളമുണ്ടല്ലോ മാ ഉസംസം, ആ മാ ഉസംസിനെ ഇയാൾ ഖിയാസാക്കുന്നത് നമ്മുടെ കുഞ്ഞമ്മദ് മുസ്ലിയാറ് വെള്ളവുമായിട്ടാണ്, കുഞ്ഞമ്മദ് മുസ്ലിയാറ് വെള്ളവുമായിട്ടാണ്, പിന്നാണം കലക്ക് ഒഴിച്ച വെള്ളവുമായിട്ടാണ് എന്നിട്ട് പറയുന്നത് അത് കുടിക്കാം, അത് കുടിക്കാമെങ്കിൽ ഇതും കുടിക്കാം, അതിന് പോരിശയുണ്ടെങ്കിൽ ഇതിനും പോരിശയുണ്ട്, അത് ആ പോരിശ സംസമിന്റെ പോരിശ, അത് കൃത്യമായ തെളിവുകൾ കൊണ്ട് വന്നു കിട്ടിയതാണ്. അതിനെതിരെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ, അതിനെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ ആ സംസാരത്തിന് ന്യായം പറയാനുള്ള തെളിവുകളുമുണ്ട്, ആ ന്യായങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ സംസം എന്ന വെള്ളത്തിനോട് ഖിയാസാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വെള്ളത്തെ ഉപമിക്കുന്നു, ഒരു മുസ്ലിയാറ് വെള്ളത്തെ ഉപമിക്കുന്നു. ഇനി രസം എന്താണെന്നറിയോ? എന്താ രസം? ഇത് കണ്ടപ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹം, ഇയാള് പറയാണ് സംസം വെള്ളം ഇസ്മായിൽ നബിയുടെ കാലിട്ടടിച്ചപ്പോ ഒഴുകിയെത്തിയ ഉറവ അത് സംസമായി, അത് ഇന്ന് സൗദിയുടെ ഏറ്റവും വലിയ ജലസംഭരണിയായി ജലസ്രോതസ്സായി നിലകൊള്ളുമ്പോൾ വിശ്വാസികൾ അത് കുടിക്കുമ്പോൾ കുടിച്ചിട്ടും പറ്റാത്ത ഒരു പ്രവാഹ കേന്ദ്രമായി എന്ന് നിലകൊള്ളുമ്പോ മുസ്ലിയാര് പറയാ നമ്മുടെ കുഞ്ഞമ്മദ് മുസ്ലിയാർക്ക് ഇത്തരത്തിലുള്ള വെള്ളം ഉണ്ട്. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഈ കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ വെള്ളം ഒന്ന് കാണണല്ലോ, ഇതെങ്ങനെ കിട്ടി? അവസാനം നമ്മൾ നോക്കിയപ്പോ പഴയ ഒരു സീഡിയോടെ കിടപ്പുണ്ട് പുത്തമ്പള്ളി, ഒന്ന് അന്വേഷിച്ചു നോക്കിയപ്പോ അതിനകത്തുണ്ട് വെള്ളം, ആ വെള്ളം ഒന്ന് കണ്ടോളൂ, മുസ്ലിയാര് പറഞ്ഞ വെള്ളമാണ് സംസം, മുസ്ലിയാരെ സംസം കിണർ, അത് കാണാൻ ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിയ നടുകാരി ആ കാര്യം ഉടൻ തന്നെ ഉണർന്നിക്കുന്നേ. പോകരുതെന്ന് കരഞ്ഞ് പറഞ്ഞ് പോയാൽ ഇല്ലാതെ കുടഞ്ഞ് പാവപ്പെട്ട ഞങ്ങൾ കണിഞ്ഞ് കെണിയുന്ന സമയത്തെ സഹായിക്കാൻ ഞങ്ങൾക്കാരും ഇല്ലല്ലോ ആരും തന്നെ മഹബൂബേരെ. കരയുന്ന ജനത്തിന്റെ അപേക്ഷയിൽ മുഴുകുമ്പം വല്ലാതെ മനസ്സിന്റെ താളം തെറ്റുന്നേ. ായി മക്കത്തേക്ക് പോകുവാനായി വലിയോ രാജത്തെ അല പൊങ്ങി മാറിഞ്ഞിടുന്നേ. ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിയ നാട്ടുകാരെ ആ കാര്യം ഉടൻ തന്നെ ഉണർത്തിക്കുന്നേ. തന്നെ സ്നേഹിക്കുന്ന തന്നെ മാത്രം ആശ്രയിക്കുന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് മുന്നിൽ ശേഖ് അവർകൾ ചഞ്ചലചിത്തനായി പോയി. അവരുടെ സ്നേഹത്തിന് തന്റെ സാമീപ്യം മാത്രം കൊതിക്കുന്ന അവരുടെ നിഷ്കളങ്കമായ നിർബന്ധത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് മുസ്ലിയാർ പലവരും ആലോചിച്ചു. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ശേഖ് അവർകൾക്ക് അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തു. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ശേഖ് അവർകൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് മന്ത്രി ചൂതിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. ഈ വെള്ളം പള്ളി കീഴിലേക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കേ.
ഈ ജലം മാത്രം മതി നിങ്ങൾക്ക് ഇറയാവൻ ശിപയേറെ ചൊരിയും ഹത്ത് വിഷമങ്ങളൊന്നും കരുതിയിടണ്ട വെറുതെ മനസ്സരം തുണ്ണാക്കണ്ട ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട രാവും പകലും പൊരിഞ്ഞിടണ്ട പെരുമ്പടപ്പ് പള്ളിയുടെ തൊട്ടടുത്തുള്ള കിണറ്റിൽ ഈ ജപിച്ച വെള്ളമൊഴിക്കുക. പരമകാരുണികനായ അല്ലാഹു ഞാൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറിലെ വെള്ളം എടുത്ത് ഉപയോഗിക്കുക. ഏത് വിഷബാധയേറ്റവർക്കും ആ ജലം കൊണ്ട് ശിഫ കിട്ടും. എന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഏത് പ്രദേശത്ത് പോയാലും ആ ഗുണം അല്ലാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ആ വർഷം തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കിണറ്റിലെ ജലം ദിവ്യ ഔഷധമായി ഒടിക്കിതച്ചെത്തുന്നോർക്കെല്ലാം പൂങ്കുളിരായി വിഷമേറ്റി തളർന്നോർക്കാശ്രയമായി ഏറ്റവും വിശുദ്ധിയിലെന്നും നിലനിൽക്കയായി. കണ്ടോ, അങ്ങനെയാണ് നമ്മുടെ പുത്തമ്പള്ളി സംസം ഉണ്ടായത്. മറ്റേ ചരിത്രം നമുക്കറിയാം. ഇസ്മായിൽ നബിയുടെ ചരിത്രം അറിയാം. കാലിട്ടടിച്ചപ്പോ ഉണ്ടായ